സ്നേഹമുള്ളവരെയും വലിയ ആഴ്ചയിൽ ഈ കൂദാശകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈശോയിലൂടെ വന്നിരിക്കുന്നത് ദൈവനീതിയാണ്. ദൈവനീതി മനസ്സിലാക്കുക വളരെ ശ്രമകരമാണ്. ജ്ഞാനത്തിന് വേണ്ടി വളരെയധികം പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്കിത് കുറച്ചെങ്കിലും മനസ്സിലായത്. ഇപ്പോഴും ഇത് മുഴുവനും മനസ്സിലായെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിലെ ഒരു മാനുഷിക നീതിയും നിയമത്തിൻ്റെയും ശിക്ഷയുടെയും നീതിയാണ്, അതല്ല ദൈവനീതി. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെയോ പ്രവാചകന്മാരെയോ റദ്ദാക്കാനല്ല, അത് പൂർത്തിയാക്കാനാണ്. മത്തായി 5:17, നിയമത്തെ പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞാൽ 10 കൽപ്പനകളുടെയും സാരാംശം സ്നേഹമാണ്. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക. ആദ്യത്തെ 3 കൽപ്പന ദൈവസ്നേഹത്തെക്കുറിച്ചും പിന്നെയുള്ള 7 കൽപ്പന മനുഷ്യരെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചുമാണ്. എന്നാൽ ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ദൈവസ്നേഹം നമ്മളിൽ വരണം. അതാണ് യേശു വന്നതിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. യേശു നമ്മിലേക്ക് കൊണ്ടുവന്നു പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മളിലേക്ക് ഒഴുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോഴാണ് നമുക്ക് ദൈവം സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈശോ പറയുന്നതിൻ്റെ അർത്ഥം, ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെ പൂർത്തിയാക്കാനാണ്. അല്ലാതെ നിയമത്തെ പൂർത്തിയാക്കാൻ മനുഷ്യന് പറ്റില്ല. ആദത്തിനും ഹവയ്ക്കും ഉത്ഭവാവത്തിന് മുൻപ് പോലും പറ്റിയില്ല നിയമത്തെ പൂർത്തിയാക്കാൻ. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് യേശുവിലൂടെ മാത്രമേ നിയമത്തെ പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ, യേശു നമ്മളെ നീതീകരിക്കുന്നതിലൂടെയും യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒഴുകുന്നതിലൂടെയുമാണ് നമുക്ക് നിയമത്തെ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈശോ മത്തായി 5:20 പറയുന്നു, നിങ്ങളുടെ നീതി ഫരീസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക പോലുമില്ല. നമ്മുടെ നീതി ഫരീസേയരുടെയും നിയമജ്ഞരുടെയും നീതി അതിശയിക്കുന്ന നീതിയായിരിക്കണം, അതായത് യേശുവിൻ്റെ നീതി. ഉദാഹരണത്തിന്, യേശു മത്തായിയുടെ വീട്ടിൽ ചെന്നു. പരിസേരും നിയമച്ചനും മത്തായിയിൽ കാണുന്നത് വലിയ പാപവും തിന്മയും അവനെ പുറത്താക്കിയിരിക്കുകയാണ് സമുദായത്തിൽ നിന്ന്. ആ അവസ്ഥയിൽ യേശുവിൻ്റെ നീതി മത്തായിയിൽ ചെന്നിട്ട് മത്തായിയുടെ പഴയ കാര്യങ്ങളൊന്നും കാണുന്നില്ല, മത്തായിയുടെ ഭാവിയാണ് കാണുന്നത്. എന്താ മത്തായിയിൽ കാണുന്നത്? നീ ഒരു അപ്പസ്തോലനാണ്, നീ ഒരു സുവിശേഷകർത്താവാണ്, കം ഫോളോ മീ, എൻ്റെ പിന്നാലെ വരിക. അപ്പോൾ ഈ ആശയമാണ് പ്രജ്ഞാന സ്നാനത്തെക്കുറിച്ചും എല്ലാ കൂദാശകളെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ ഈശോ തന്നെ പറഞ്ഞു, ആദ്യം നിങ്ങൾ ദൈവരാജ്യവും ദൈവനീതിയും അന്വേഷിക്കുക. ദൈവനീതി അതാണ് ദൈവരാജ്യവും അതിൻ്റെ നീതി എന്ന് പറയുന്നത്. ദൈവനീതി, നമ്മൾ നീതി നീതി എന്ന് പറയുമ്പോൾ കുറ്റം ചെയ്യുന്നവനെ ശിക്ഷിക്കണം എന്നതാണ് രാജ്യത്തിൻ്റെ നീതി, അതല്ല ദൈവനീതി. ദൈവനീതി കുറ്റം ചെയ്യുന്നവൻ്റെ കുറ്റത്തെ ദൈവം ഏറ്റെടുത്ത് അവനെ വിശുദ്ധീകരിച്ച് അവൻ്റെ ശിക്ഷയും ഏറ്റെടുത്ത് അവനെ നീതീകരിക്കുന്നു. നീതീകരണത്തെക്കുറിച്ച് കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. നമ്മൾ പഠിക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാകും. 1987 നീതീകരണം, പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് നമ്മെ നീതിമത്കരിക്കാൻ, അതായത് നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാനും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയും മാമോദീസായിലൂടെയും ദൈവത്തിൻ്റെ നീതി നമ്മിലേക്ക് പ്രസരിപ്പിക്കാനും കഴിയും. ദൈവത്തിൻ്റെ നീതി, റോമർ 3:22 പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ ദൈവനീതി എന്ന്
ആഴമായി മനസ്സിലാക്കണം. അതാണ് എല്ലാ കൂദാശകളുടെയും രഹസ്യം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആദ്യം നിങ്ങൾ ദൈവരാജ്യവും അവിടുത്തെ നീതിയും, അതായത് ദൈവനീതിയും അന്വേഷിക്കുക. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം മനസ്സിലാവും, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്ക്, മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു, പാപ അവൻ ജീവിക്കും. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. റോമർ 6:8-11 വരെ. ഈ അറിവ് നമുക്കുണ്ടാകണം. നമ്മൾ യേശുക്രിസ്തുവിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു എങ്കിൽ എന്താണ് നമുക്ക് ലഭിച്ചത്? ഈ അറിവ്. നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജ്ഞാനസ്നാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. 1988 പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പാപത്തിന് മരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലും പുതിയ ജീവിതത്തിലേക്കും ജനിച്ചുകൊണ്ട് അവിടുത്തെ പുനരുത്ഥാനത്തിലും നാം പങ്കുപറ്റുന്നു. സഭയാവുന്ന അവിടുത്തെ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ. അവിടുന്ന് തന്നെയാവുന്ന മുന്തിരിച്ചെടിയിൽ ഒട്ടിച്ചേർന്ന ശാഖകളാണ് നമ്മൾ. പരിശുദ്ധാത്മാവിലൂടെ നാം ദൈവീകതയിൽ പങ്കാളികളാകുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിലൂടെ നാം ദൈവീകളായിത്തീരുന്നു. ഇക്കാരണത്താൽ പരിശുദ്ധാത്മാവ് ആരിൽ വസിക്കുന്നുവോ അവർ ദൈവീകരാക്കപ്പെടുന്നു. സെൻ്റ് അത്തനാസിയോസിൻ്റെ ടീച്ചിങ്ങിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ദൈവം തന്നെയായ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. നമ്മൾ നീതീകരിച്ച് ദൈവീകരിച്ചിരിക്കുന്നു. 89 പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിൻ്റെ പ്രഥമ പ്രവൃത്തി മാനസാന്തരമാണ്. സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ മാനസാന്തരപ്പെടുവിൻ, എന്തെന്നാൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന യേശുവിൻ്റെ സന്ദേശം അനുസരിച്ചുള്ള നീതീകരണത്തെ സാക്ഷാത്കരിക്കുന്നതാണത്. കൃപാവരത്താൽ പ്രചോദിക്കപ്പെടുന്ന മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയുകയും, അപ്പോൾ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്ക് തിരിയുക, പാപത്തിൽ നിന്ന് അകലുകയും ചെയ്യുന്നു. അങ്ങനെ ഉന്നതത്തിൽ നിന്ന് മാപ്പും നീതീകരണവും സ്വീകരിക്കുന്നു. നീതീകരണം പാപങ്ങളുടെ പൊറുതി മാത്രമല്ല, ആന്തരിക മനുഷ്യന് വിശുദ്ധീകരണവും നവീകരണവും കൂടിയാണ്. 1900 നീതീകരണം ദൈവത്തിൻ്റെ സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ള പാപത്തിൽ നിന്നും മനുഷ്യനെ വിടുവിക്കുന്നു, അവൻ്റെ ഹൃദയത്തെ പാപത്തിൽ നിന്നും ശുദ്ധീകരിക്കുന്നു, ദൈവത്തിൻ്റെ കാരുണ്യം മുൻകൈയെടുത്ത് മാപ്പ് നൽകുന്നു. ഇനിസിയേഷൻ മുൻകൈയെടുത്ത് മാപ്പ് നൽകുന്നു. നീതീകരണം അവന് പിന്തുടരുന്നു. അത് മനുഷ്യനെ ദൈവത്തോടും അനുരഞ്ജിപ്പിക്കുകയും പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. 1991 നീതീകരണം അതേസമയം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ദൈവത്തിൻ്റെ നീതിയുടെ സ്വീകരണമാണ്. നീതി എന്നതിന് ദൈവസ്നേഹത്തിൻ്റെ ആർജവത്വം എന്നാണ് അർത്ഥം. കണ്ടോ, ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ഇവിടെ എന്താണ് ഈശോ പറയുന്നത്? ഇവിടെ പഠനം പഠിപ്പിക്കുന്നത് നീതി എന്നതിന് ദൈവസ്നേഹത്തിൻ്റെ ആർജവത്വം എന്നാണ് ഇവിടെ അർത്ഥം. കുറ്റം ചെയ്യുന്നവനെ ശിക്ഷിക്കുക എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ നീതി എന്നതിന് ദൈവസ്നേഹത്തിൻ്റെ ആർജവത്വം എന്നാണ് ഇവിടെ അർത്ഥം. നീതീകരണത്തോടു കൂടി വിശ്വാസവും ശരണവും സ്നേഹവും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിവേശിപ്പിക്കപ്പെടുന്നു. ദൈവഹിതത്തോടുള്ള അനുസരണവും നമുക്ക് നൽകപ്പെടുന്നു. 1992 ഇതാണ് നീതീകരണത്തിൻ്റെ ഒരു നിർവചനം പോലെയാണ്.
സജീവവും വിശുദ്ധവും ദൈവത്തിന് പ്രീതിജനകവുമായ ബലിവസ്തുവായി തന്നെ തന്നെ കുരിശിലർപ്പിക്കുകയും തൻ്റെ രക്തം എല്ലാ മനുഷ്യരുടെയും പാപപരിഹാരത്തിനുള്ള ഉപകരണമാകുകയും ചെയ്തു. ഇൻസ്ട്രുമെൻ്റ്, സജീവം. യേശു അർപ്പിച്ച ബലി ഒരു ചത്ത ബലിയല്ല, സജീവ ബലിയാണ്. പഴയ നിയമത്തിൽ മൃഗങ്ങളെ കൊന്നിട്ടാണ് അർപ്പിച്ചിരുന്നത്. ആടിനെ കൊന്നു അർപ്പിച്ചുവെങ്കിൽ യേശു തന്നെ തന്നെ സജീവ ബലിയായി അർപ്പിച്ചു. സജീവവും വിശുദ്ധവും ദൈവത്തിന് പ്രീതിജനകവുമായ ബലിവസ്തുവായി തന്നെ തന്നെ കുരിശിൽ അർപ്പിച്ചു. തൻ്റെ രക്തം എല്ലാ മനുഷ്യരുടെയും പാപപരിഹാരത്തിനുള്ള ഉപകരണമായി മാറുകയും ചെയ്തു. ആ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിച്ചതാണ് നീതീകരണം. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ മനുഷ്യൻ്റെ വശത്തു നിന്നുള്ള ഒരു പ്രവൃത്തി അല്ലാതെ ദൈവം തൻ്റെ പുത്രനെ നമുക്കായി സജീവ ബലിയായി, ആ ഈശോ തൻ്റെ ജീവൻ അർപ്പിച്ച് ആ രക്തം മൂലം നമുക്ക് ലഭിച്ചതാണ് നീതീകരണം. വിശ്വാസത്തിൻ്റെ കൂതാശയായ മാമോദീസായിലൂടെ നീതീകരണം നൽകപ്പെടുന്നു. അതാണ് കൂതാശ. തൻ്റെ കാരുണ്യത്തിൻ്റെ ശക്തിയാൽ നമ്മൾ മനസ്സിലാക്കി യേശുവിൻ്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നാണ് അവസാനത്തുള്ളി രക്തവും വെള്ളവും ഒഴുകിയതാണ് കൂതാശയുടെ സ്രോതസ്സെന്ന്. വിശ്വാസത്തിൻ്റെ കൂതാശയായ മാമോദീസായിലൂടെ നീതീകരണം നൽകപ്പെടുന്നു. തൻ്റെ കാരുണ്യത്തിൻ്റെ ശക്തിയാൽ നമ്മെ ആന്തരികമായ നീതിയുള്ളവരാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ നീതിയോട് അത് നമ്മെ അനുരൂപപ്പെടുത്തുന്നു. അതിൻ്റെ ലക്ഷ്യം ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും മഹത്വവും നിത്യജീവനാകുന്ന ദാനവുമാണ്. ഇനിയും 94 വായിച്ചിട്ട് ഇതിവിടെ നിർത്തുകയാണ്. ഈ ഭാഗങ്ങൾ നിങ്ങൾ എടുത്ത് വായിച്ച് പഠിക്കുന്നത് വളരെ നല്ലതാണ്. സ്നേഹമുള്ളവർ ഇത് പഠിക്കണം. ഈ പുസ്തകം നിങ്ങൾ വാങ്ങണം. POC-യിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്നു. 1994 പറയുകയാണ്, യേശു ക്രിസ്തുവിൽ പ്രകടമാക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെട്ടതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ് നീതീകരണം. പ്രൈസ് ദ ലോർഡ്. യേശുക്രിസ്തുവിൽ പ്രകടമാക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെടുന്നതുമായ ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ് നീതീകരണം. ദുഷ്ടന്മാരുടെ നീതീകരണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടികർമ്മത്തേക്കാൾ വലിയ പ്രവൃത്തിയാണ്. കാരണം ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ രക്ഷയും നീതീകരണവും കടന്നു പോവുകയില്ല എന്നാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെ അഭിപ്രായം. പാപികളുടെ നീതീകരണം നീതിയിലുള്ള മാലാഖാമാരുടെ സൃഷ്ടിയെയും അതിശയിക്കുന്നു. കാരണം അത് കൂടുതൽ വലിയ കാരുണ്യത്തിന് സാക്ഷ്യം നൽകുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മാവ് 1995 പരിശുദ്ധാത്മാവ് ആന്തരിക ഗുരുവാണ്. ആന്തരിക മനുഷ്യന് ജന്മം നൽകിക്കൊണ്ട് നീതീകരണം സമ്പൂർണ്ണ മനുഷ്യൻ്റെ വിശുദ്ധീകരണം ഉൾപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്. ഇനി അല്പം ഈ നീതീകരണം നടക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലൂടെയാണ്. 996 നമ്മുടെ നീതീകരണം ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് വരുന്നു. ദൈവമക്കളും ദത്തുപുത്രരും ദൈവപ്രകൃതിയുടെയും നിത്യജീവൻ്റെയും പങ്കാളികളുമായി തീരാനുള്ള തൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകാൻ ദൈവം നൽകുന്ന ആനുകൂല്യമാണ് സൗജന്യമായ സഹായമാണ് കൃപാവരം. നമ്മുടെ ഒരു പ്രവൃത്തിയും അല്ല കൃപ എന്നത്, ഗ്രാറ്റിസ്. 997 കൃപാവരം ദൈവത്തിൻ്റെ ജീവനിലുള്ള ഭാഗഭാഗിത്വമാണ്, പാർട്ടിസിപ്പേഷൻ. ഞാൻ എപ്പോഴും പറയുന്ന ഇതാണ്, കൃപ ദൈവിക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നു. ദൈവത്തിൻ്റെ ജീവനിലുള്ള പാർട്ടിസിപ്പേഷൻ, ഭാഗഭാഗിത്വം, അത് നമ്മുടെ ജീവനെ രൂപാന്തരപ്പെടുത്തുന്നു. അത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 1997 കൃപാവരം ദൈവത്തിൻ്റെ ജീവനിലുള്ള ഒരു ഭാഗഭാഗിത്വമാണ്, പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഡിവൈൻ ലൈഫ്.
അത് നമ്മെ ത്രിത്വത്തിൻ്റെ ജീവിതത്തിലെ ഉറ്റ ബന്ധത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. മാമോദീസ വഴി ക്രിസ്ത്യാനി ക്രിസ്തു ശരീരത്തിൻ്റെ ശിരസായ ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ പങ്കുപറ്റുന്നു. അപ്പോൾ മുതൽ ദത്തപുത്രൻ എന്ന നിലയിൽ അവന് ദൈവത്തെ അവിടുത്തെ ഏകപുത്രനുമായുള്ള ഐക്യത്തിൽ പിതാവേ എന്ന് വിളിക്കാൻ കഴിയും. അവനിലേക്ക് സ്നേഹം നിശ്വസിക്കുകയും സഭയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ അവന് സ്വീകരിക്കുന്നു. ഇനി കൃപാവരത്തിൻ്റെ പ്രവൃത്തികൾ എന്താണ്? 98. നിത്യജീവിതത്തിലേക്കുള്ള ഈ വിളി പ്രകൃത്യാതീതമായ ഒന്നാണ്, സൂപ്പർനാച്ചുറലാണ്. അത് ദൈവത്തിൻ്റെ സൗജന്യപരമായ മുൻകൈയെടുക്കലിനെ പൂർണ്ണമായി ആശ്രയിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവിടത്തേക്ക് മാത്രമേ തന്നെ തന്നെ വെളിപ്പെടുത്താനും തന്നെ തന്നെ നൽകാനും കഴിയുകയുള്ളൂ. ഗോഡ് ഓൺലി റിവീൽസ് ഗോഡ്. ദൈവത്തിന് മാത്രമേ ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിയുകയുള്ളൂ. മാനുഷിക ബുദ്ധിയുടെയും ഇച്ഛയുടെയും അതുപോലെ തന്നെ മറ്റെല്ലാ ജീവികളുടെയും ബുദ്ധിയുടെയും ഇച്ഛയുടെയും കഴിവുകളുടെയും ശക്തികളെയും അത് അതിശയിക്കുന്നു. അതായത് മനുഷ്യൻ്റെ ഇൻ്റലക്റ്റ് ആൻഡ് വിൽ, ആ മനുഷ്യൻ്റെ വിൽ ആൻഡ് ഇൻ്റലക്റ്റിനെ അത് അതിശയിക്കുന്നു. അതിനെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കുന്നു. ക്രിസ്തുവിൻ്റെ കൃപാവരം ദൈവം നമുക്ക് നൽകുന്ന സൗജന്യ ദാനമാണ്. അതുകൊണ്ട് ആരെങ്കിലും ക്രിസ്തുവിലാണെങ്കിൽ അവനൊരു പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ക്രിസ്തുവിലൂടെ തന്നോട് നമ്മെ രമ്യപ്പെടുത്തിയ ദൈവത്തിൽ നിന്നാണ് ഇതെല്ലാം. 2 കൊരിന്ത്യർ 5:17-18. സ്നേഹമുള്ളവരെ, ഇത് എളുപ്പം മനസ്സിലായില്ല കേട്ടോ. ഇത് നിങ്ങൾ കേട്ടാലും മനസ്സിലാകില്ല, വായിച്ചാലും മനസ്സിലാകില്ല, പിന്നെ എങ്ങനെ മനസ്സിലാകും? ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം സ്നേഹമുള്ളവരെ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6, 7, 8, 9 അധ്യായങ്ങളെല്ലാം വായിച്ച് പരിശുദ്ധാത്മാവ് ജ്ഞാനം നൽകണേ. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളെ കടാക്ഷിക്കണമേ. ആമേൻ.